നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി യൂണിവേഴ്സിറ്റിയുടെ വാർത്ത. എം ജി യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ടും പി ജി സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഡിസംബർ 5 മുതലും അതേപോലെ തന്നെ ഡിഗ്രി 5th സെം എം ജി യൂണിവേഴ്സിറ്റിയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പി ജി ലാസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നവംബർ 17 വ്യാഴാഴ്ചയാണ്. കോളേജ് സ്പോട്ടാണ്. അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ എലക്ഷൻ ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. മിക്കവാറും ഡിസംബർ 2 ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി പി ജി സെക്കൻഡ് സെമ്മിൻ്റെ ടൈം ടേബിൾ ഡിസംബർ 5 തിങ്കൾ, 7 ബുധൻ, 9 വെള്ളി, 12 തിങ്കൾ, 14 ബുധൻ. ഇങ്ങനെയാണ് ഡേറ്റുകൾ. രാവിലെയാണ് പരീക്ഷ. 5 വിഷയമുള്ളതാണ് പറഞ്ഞത്. ചിലത് 4 വിഷയമുള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 ദിവസമാണ് അത്. 5th സെം CBCS റെഗുലർ റീഅപ്പിയറൻസ് സപ്ലി പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഡിസംബർ 6 ആരംഭിക്കുന്നത്. ഓപ്പൺ കോഴ്സോടുകൂടിയാണ് പരീക്ഷകൾ അവസാനിക്കുന്നത്. ഉച്ചയ്ക്കാണ് പരീക്ഷ. വെള്ളിയാഴ്ച 2-5 വരെയും ബാക്കിയുള്ള ദിവസം 1.5-4 വരെയുമാണ്. അപ്പം ഡിസംബർ 6 ചൊവ്വ, 8 വ്യാഴം, 12 തിങ്കൾ, 14 ബുധന്. ഇങ്ങനെയൊക്കെയാണ് ഡേറ്റുകൾ വന്നേക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ടൈം ടേബിൾ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്കാണ് പരീക്ഷ. മോഡൽ 1, മോഡൽ 2 ഒക്കെ നിങ്ങൾക്ക് ടൈം ടേബിളിൽ കാണാം. മോഡൽ 3 നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. BSc, BA, BCOM എല്ലാത്തിൻ്റെയും ടൈം ടേബിള് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. BSc 6, 8, 12, 14 തീയതികളിൽ തന്നെയാണ് പരീക്ഷകൾ. BCOMൻ്റെയും BCA ഒക്കെയും അതേ ഡേറ്റുകൾ തന്നെയാണ്. അത് നിങ്ങളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ വിഷയം ഏതാന്ന് മനസ്സിലാക്കി ആ ടൈം ടേബിൾ നോക്കി നല്ല വൃത്തിക്ക് പഠിക്കുക. പെട്ടെന്നാണ് പരീക്ഷയുടെ ടൈം ടേബിൾ വന്നത്. പോർഷൻസ് ഒന്നും ആയി കാണത്തില്ല. ഇനിയും പെട്ടെന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് നല്ലതുപോലെ ടെൻഷൻ അടിക്കാതെ പ്രാർത്ഥിച്ച് നല്ലതായി വർക്ക് ചെയ്ത് പരീക്ഷ എഴുതുക. ലാസ്റ്റ് ഇയറാണ്. 5th എക്സാമിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ 6th സെമ്മാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കുക. BCOMൻ്റെ പരീക്ഷയും 6, 8, 12, 14 തീയതികളിലാണ്. അതിനുശേഷം ഓപ്പൺ കോഴ്സിൻ്റെ പരീക്ഷ ഡിസംബർ 19 തിങ്കളാഴ്ചയാണ്. ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എം ജി യൂണിവേഴ്സിറ്റിയുടെ ബാക്കി വാർത്തകൾ. പരീക്ഷാഫലം. നവംബറിൽ നടത്തിയ 1st സെം MSW സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഏപ്രിൽ നടന്ന 3rd സെമസ്റ്റർ PG MSc അപ്ലൈഡ് ഇലക്ട്രോണിക്സിൻ്റെ റിസൾട്ട് വന്നു. 5th സെമസ്റ്റർ പഞ്ചവത്സര BCOM LLB റിസൾട്ട് വന്നു. ജൂലൈ നടന്ന 4-8 സെം BHM പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. PG സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ നമ്മൾ കണ്ടു. ഡിസംബർ 5 മുതലാണ് ആംഗ്യ ഭാഷ പരിശീലന കോഴ്സ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വാർത്തകൾ. 1st വർഷ ബിരുദ ബിരുദാനന്തര പ്രവേശനത്തിൻ്റെ ജനറൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നവംബർ 17 തീയതിയാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ സർവകലാശാല നിയമിക്കുന്ന നിരീക്ഷകരുടെ മേൽനോട്ടത്തിലാകും സ്പോട്ട് അഡ്മിഷൻ. നിലവിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ രാവിലെ 11 മുമ്പായി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ ഹാജരാകണം. അത് കഴിഞ്ഞ് വരുന്നവരെ പരിഗണിക്കത്തില്ല. ഒന്നിലധികം കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താവ് പ്രതിനിധിയുടെ സഹായം ഉപയോഗിക്കാം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഉച്ചയ്ക്ക് 12 അഡ്മിഷൻ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് പരാതിയുള്ള പക്ഷം പ്രിൻസിപ്പളിനെയോ സർവകലാശാല നിയോജിച്ച നിരീക്ഷകനെയോ സമീപിക്കാവുന്നതാണ്. അഡ്മിഷൻ ഹാജരാകുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ നടത്തിയ പ്രൊഫൈൽ പ്രിൻ്റൗട്ട്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകളുടെ കോപ്പി, TC ഒറിജിനൽ എന്നിവ നിർബന്ധമായും കയ്യിൽ കരുതണം. നിലവിൽ ഗവൺമെൻറ് എയ്ഡഡ് ഒഴികെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചത് കാരണം TC ഹാജരാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കുമ്പോൾ അഡ്മിറ്റ് മെമോ നിർബന്ധമായും ഹാജരാക്കണം. അങ്ങനെയുള്ള നിബന്ധനകൾ നിങ്ങൾ വായിച്ചു നോക്കണം.
കേരള യൂണിവേഴ്സിറ്റി ബാക്കി വാർത്തകൾ. മിക്കവാറും ഇലക്ഷന് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇലക്ഷൻ December 2 നോട്ടിഫിക്കേഷൻ നാളെയോ മറ്റന്നാളിലോ പ്രതീക്ഷിക്കാം. MGU യൂണിവേഴ്സിറ്റിയുടെ ഇലക്ഷൻ ഡേറ്റ് 29 നമ്മളത് കണ്ടു. അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ ബാക്കി വാർത്തകൾ. ജൂണിൽ നടത്തിയ 4th semester MA മ്യൂസിക് പരീക്ഷയുടെ പ്രാക്ടിക്കൽ വൈവ November 21, 22, 23 4th CBCSS BCOM കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ പരീക്ഷ November 23, 24 പരീക്ഷാ ഫീസ് 2/4 2018 13 BTEC പാർട്ട് ടൈം പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.